ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ പ്ലേയേഴ്സിന് ഒരു ട്രാൻസ്ഫർ പോസിബിലിറ്റി ഒരു വീഡിയോ ആണ്, കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് അപ്ഡേറ്റ്സുകളും കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള തരാണ്ട് ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന്റെ ട്രാൻസ്ഫർ പോസിബിലിറ്റി, ഫോറിൻ പ്ലേയേഴ്സിന്റെ ട്രാൻസ്ഫർ പോസിബിലിറ്റീസ്, അതായത് ഏടെ വരുന്ന ന്യൂസുകളുടെ അടിസ്ഥാനമുള്ള ന്യൂസുകളുടെ ട്രാൻസ്ഫർ പോസിബിലിറ്റിയും, അതേമാതിരി തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അതേമാതിരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരിയുള്ള ഒരു അപ്ഡേറ്റ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഒരു അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് വരാം. എന്നിട്ട് നമ്മുടെ ട്രാൻസ്ഫർ പോസിബിലിറ്റി വീഡിയോയിലോട്ട് നമുക്ക് കടക്കാവുന്നതാണ്. അപ്ഡേറ്റിലോട്ട് വരാം. ആദ്യത്തെ അപ്ഡേറ്റ് മറ്റാരെ കുറിച്ചിട്ടല്ല, നമ്മുടെ ജസലിനെ കുറിച്ചിട്ടാണ്. ജസല് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2023 വരെ ഇനി ജസൽ കാർണറോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടാവും. ഈ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടിയും അതേമാതിരി തന്നെ FB പേജിൽ കൂടെയും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഒരു കാര്യം ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ അറിഞ്ഞാണ്. നമ്മൾ ഏകദേശം ജനുവരി സമയത്ത് തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ തന്നെ നമ്മുടെ ചാനലില് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാന്ന്. അപ്പൊ എന്തായാലും ജസൽ അടുത്ത സീസണിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടാവും. അത് ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ട് കൺഫേംഡ് ആയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ വരും അനൗൺസ്മെന്റുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ജൂലൈയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ടോപ്പ് ഡിവിഷൻ ലീഗ് പ്ലെയർ വരുന്നുണ്ടെന്ന്. ഓക്കെ, അത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടിയും ക്ലൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റിൽ നിന്ന് അദ്ദേഹം കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ഒരു പ്ലെയേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിനെ കുറിച്ചിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ താരത്തിന്റെ ഏകദേശം സൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടെന്നാണ് നമ്മുടെ മാർക്കസ് റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് പ്രോസസ്സിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയർ ആണെന്നാണ് പറയുന്നത്. മുന്നേ ഡച്ച് ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്, ഒരു ടോപ്പ് ഡിവിഷൻ പ്ലെയർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്ര മാത്രമാണ് ക്ലൂ പറഞ്ഞിരിക്കുന്നത്. പ്ലെയർ ഏതാണെന്ന് അദ്ദേഹം ഇപ്പോഴും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റിപ്പോർട്ടറും കൂടിയാണ് നമ്മുടെ മാർക്കസ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോസിബിലിറ്റീനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിന് ട്രാൻസ്ഫർ പോസിബിലിറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഐഡിയ കിട്ടും, അല്ലെങ്കിൽ എത്രത്തോളം ഈ താരങ്ങളെ ടീമിൽ എത്താനുള്ള സാധ്യത നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടുമെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ ഇതിൽ അടിസ്ഥാനമുള്ള ന്യൂസുകളുടെ പ്ലേയേഴ്സിന്റെ ന്യൂസുകൾ മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. ആൻഡ് അതൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ആ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എന്തായാലും ആ പ്ലേയേഴ്സ് ലിസ്റ്റിന്റെ ആദ്യത്തെ കണ്ടസ്റ്റന്റിലോട്ട് പോവാം, അല്ലെങ്കിൽ ആദ്യത്തെ പ്ലെയറിലോട്ട് പോവാം. അപ്പൊ ആദ്യത്തെ പ്ലെയറിലോട്ട് വരുമ്പോൾ ആദ്യത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാങ്ക് ഗോൺസാലസ് ആണ്. അപ്പൊ ഫ്രാങ്ക് ഗോൺസാലസിനെ കുറിച്ച് നമുക്ക് ആദ്യം ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ ഫ്രാങ്ക് ഗോൺസാലസ്. നമ്മുടെ ഫ്രാങ്ക് ഗോൺസാലസിന് നിലവിൽ 31 വയസ്സാണ് പ്രായം. ഒരു സ്പാനിഷ് താരമാണ്, നമ്മുടെ റിയൽ മാഡ്രിഡിന്റെ യൂത്ത് അക്കാഡമി പ്രോഡക്റ്റും കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കിബു വിക്കൂന എന്ന് പറയുന്ന നമ്മുടെ സ്പാനിഷ് പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയപ്പോൾ മുതൽ കേട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂമേഴ്സാണ്, അല്ലെങ്കിൽ ന്യൂസാണ് നമ്മുടെ ഫ്രാങ്ക് ഗോൺസാലസും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ആൻഡ് കുറെ പേര് അതിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ, ഓവർ 70% അല്ലെങ്കിൽ 65% ആൻഡ് അബോവ് അദ്ദേഹം നമ്മുടെ ടീമിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് തന്നെ പറയാം. ഞാനൊരു 65-70% അല്ലെങ്കിൽ 70% ആൻഡ് അബോവ് എന്നാ പറയുള്ളൂ അദ്ദേഹത്തിന്റെ പോസിബിലിറ്റി നമ്മുടെ ടീമിൽ എത്താൻ. കാരണം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അദ്ദേഹം മോഹൻ ബഗാനിൽ സൈൻ ചെയ്ത 2 വർഷത്തെ ഒരു കോൺട്രാക്ട് ആണ്. ആൻഡ് 1 വർഷത്തെ കോൺട്രാക്ട് കഴിഞ്ഞു,
ഇനി ഒരു വർഷത്തെയും കൂടി കോൺട്രാക്ട് ഉണ്ട്. ആൻഡ് മോഹൻ ബഗാനും എടിക്കും ഒരുമിച്ച് ലയിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു കോൺട്രാക്ട് എടിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഫ്രാങ്ക് ഗോൺസാലസിനെ ടീമിലെത്തിക്കുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരും. ഏകദേശം 50-60 lakhs ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു ഫോറിൻ പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ട് ടീമിലെത്തിക്കില്ല. അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും എത്തിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ടീമിലെത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എടിക്ക് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യണം, എന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിന് ടീമിലെത്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർസെന്റേജ് ഞാൻ 70%ലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 65%. ഓക്കെ, അപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്, വരാണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ പ്ലെയറിനെ നമ്മൾ ആരെ എടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോസഫ ബേറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ന്യൂസ് എടുക്കുന്നത്. അപ്പൊ ജോസഫ ബേറ്റിയെ കുറിച്ച് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മോഹൻ ബഗാനിലത്തെ ഒരു പ്ലെയറാണ്, ഒരു സ്പാനിഷ് താരം തന്നെയാണ് ജോസഫ ബേറ്റിയും. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രൊഫൈൽ എടുത്തു നോക്കുകയാണെങ്കിൽ അത് മോഹൻ ബഗാനിലാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ വന്നിരിക്കുന്നത്. മോഹൻ ബഗാനിന് വേണ്ടിയിട്ട് 3 goals ഒമ്പത് അസിസ്റ്റുകളും ഈ ഒരു പ്ലെയറിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മൾ മികച്ചൊരു സ്റ്റാറ്റ് തന്നെയാണ് മോഹൻ ബഗാനിൽ ഈ ഒരു പ്ലെയർ കാഴ്ചവെച്ചിരിക്കുന്നത് തന്നെ പറയാം. കിബുവിന്റെ കീഴിൽ ഒരു മികച്ച പ്രകടനം എന്ന് തന്നെ പറയാം. ചുരുക്കം പറഞ്ഞ് ജോസഫ് ബേറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ മോഹൻ ബഗാൻ ടീമിന്റെ മെയിൻ എഞ്ചിൻ ആയിരുന്നു ജോസഫ് ബേറ്റിയ. ജോസഫ് ബേറ്റിയമ്മിലായിരുന്നു കളി നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജോസഫ് ബേറ്റിയ ആയിരുന്നു ആ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ആ ടീമിനെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. മെയിൻ എഞ്ചിൻ അദ്ദേഹമായിരുന്നു. ഒരു വിമാനത്തിന്റെ മെയിൻ എഞ്ചിൻ എന്ന് പറയണ മാതിരി തന്നെ ആ ടീമിന്റെ മെയിൻ എഞ്ചിൻ ജോസഫ് ബേറ്റിയ ആയിരുന്നു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ജോസഫ് ബേറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 29 പ്രായം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അദ്ദേഹം നമ്മുടെ ടീമിലെത്താനുള്ള പോസിബിലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെയധികം ഹൈ ആണെന്ന് തന്നെ പറയാം. നിലവിൽ അദ്ദേഹത്തിന് ഒറ്റ ക്ലബ്ബുമായിട്ട് ഇപ്പോൾ കോൺട്രാക്ട് ഇല്ല. പക്ഷേ വിദേശ ക്ലബ്ബുകളിൽ നിന്നും ഇന്ത്യൻ ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ ഉണ്ട്. ഇന്ത്യൻ ക്ലബ്ബുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മുന്നിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരള അങ്ങനെയാണ് ഓഫർ. ആൻഡ് അദ്ദേഹം മോസ്റ്റ് പ്രോബബിളി ഇന്ത്യയിലോട്ട് വരാനാണ് സാധ്യത. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹമായിട്ടുള്ള ടോക്സും കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് പ്രോബബിളി സൈൻ ചെയ്യുമെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്. ആൻഡ് നമ്മുടെ അസിസ്റ്റന്റ് കോച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ടീമിലെത്തിക്കുന്നു. ആൻഡ് കിബു വിക്കൂനെ മാക്സിമം ഫോഴ്സ് ചെലുത്തുന്നുണ്ട് അദ്ദേഹത്തിന് ടീമിലെത്തിക്കാൻ. അല്ല, അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു സാലറി ക്യാപ് എന്ന് പറയുന്നത് 1.6 crores അടിയിൽ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജോസഫ് ബേറ്റിയ നമ്മുടെ ടീമിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഞാൻ പിന്നെ വേറെ സോഴ്സസ് നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തപ്പോഴും എത്താനുള്ള സാധ്യത വളരെയധികം ഹൈ ആണെന്നാണ് എനിക്ക് കിട്ടിയ സോഴ്സുകൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജോസഫ് ബേറ്റിയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി 80% ആൻഡ് അബോവ്, അല്ലെങ്കിൽ 70% ആൻഡ് അബോവ് ആണെന്ന് പറയാം. മൂന്നാമത്തെ ഒരു പ്ലെയറെ നമ്മൾ ആരെ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മാർസലീനിയോനെ പറ്റിയിട്ടാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടി എന്ന് പറയാം. നമ്മുടെ മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുന്നത്. അപ്പോൾ മാർസലീനിയോന്റെ റൂമേഴ്സ് എല്ലാം വട്ടം വരുന്നതാണ്. ISL 3rd season, അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മാർസലീനിയോ ISL എത്തിയതിനു ശേഷം പിന്നെ തൊട്ടിട്ട് എല്ലാ സീസണിലും വരുന്ന ഒരു ന്യൂസ് തന്നെയാണ് മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു, മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു. അപ്പോൾ എല്ലാം വട്ടത്തിനും ന്യൂസുമാരല്ല, ഈ വട്ടം ചെറിയൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പേ കട്ടൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഏത് ക്ലബിൽ പോവാണെങ്കിലും പേ കട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഡ്യൂ ടു COVID-19 സിറ്റുവേഷൻ ഒട്ടുമിക്ക എല്ലാ ക്ലബുകളും ഇത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലാണ്. നമ്മുടെ സമയം നോർത്ത് ഈസ്റ്റും അദ്ദേഹത്തിനെ റാഞ്ചാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഫൈനൽ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നോർത്ത് ഈസ്റ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടും ഒരു മുന്നിലായിട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, ട്രാൻസ്ഫർ പോസിബിലിറ്റി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു 3 players സോഴ്സ് വളരെയധികം കറക്റ്റ് ആണ്, ജെനുവിനിറ്റി ഉള്ള ന്യൂസ് ആണ്. ആൻഡ് അത് മാത്രമല്ല, ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാനായിരിക്കും കൂടുതൽ ആഗ്രഹം. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലാണ്. അവരും സൈനിങ് ഓഫ്.